ഗ്രാമ പഞ്ചായത്ത് അംഗത്തെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുകയും ഭർത്താവിനെ മർദ്ദിക്കുകയും ചെയ്തതായി പരാതി. കൊടിയത്തൂർ ഗ്രാമ പഞ്ചായത്ത് 10 വാർഡ് മെമ്പർ മറിയം കുട്ടിയസ്സനെയും ഭർത്താവ് കുട്ടിയസ്സനെയുമാണ് ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തതായി പരാതി ഉള്ളത്. ഗ്രാമ പഞ്ചായത്ത് അംഗത്തെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുകയും ഭർത്താവിനെ മർദ്ദിക്കുകയും ചെയ്തതായാണ് പരാതി ഉയർന്നത്. കൊടിയത്തൂർ ഗ്രാമ പഞ്ചായത്ത് 10 വാർഡ് മെമ്പർ മറിയം കുട്ടിയസ്സനെയും ഭർത്താവ് കുട്ടിയസ്സനെയുമാണ് ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തത്. ചെറുവാടി പൊറ്റമ്മൽ കവിലട റോഡിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ വയൽ പ്രദേശം മണ്ണിട്ട് നികത്താനുള്ള ശ്രമം വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ തടഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം 20 ലോഡിലധികം മണ്ണാണ് വയൽ നികത്താനായി കൊണ്ടിട്ടിരുന്നത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കൊടിയത്തൂർ വില്ലേജ് ഓഫീസർ ഷിജുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി മുഴുവൻ മണ്ണും കൊണ്ടുവന്ന വാഹനത്തിൽ തന്നെ തിരിച്ചു കയറ്റിവിടുകയും വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. വയൽ നികത്തുന്നത് സംബന്ധിച്ച് വില്ലേജ് ഓഫീസർക്ക് പരാതി നൽകിയത് കുട്ടിയസ്സനാണെന്ന് ആരോപിച്ചായിരുന്നു ഭീഷണിപ്പെടുത്തലും മർദ്ദനവും. രാവിലെ ഒരു 9 മണിൻ്റെ മുന്നായിട്ട് ഓൻ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തി. അന്യ ഭർത്താവിൻ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞ് പോയിട്ട് രണ്ടാമത് എൻജൻ്റെ വീട്ടിൽ പോയി. സത്താറിൻ്റെ വീട്ടിൽ പോയിട്ട് ഓനോട് പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠനെയും എൻ്റെ പെണ്ണിനെയും ഓൻ്റെ പെണ്ണിനെ ഞാൻ ശരിയാക്കിയറാന്ന് പറഞ്ഞു. പിന്നെ മറ്റേ എൻ്റെ മുജീവിൻ്റെ വീടിൽ പോയിട്ട് ഓൻ പറഞ്ഞു ഭീഷണിപ്പെടുത്തി. ഓനെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിലേക്ക് പോകുമ്പോഴേ നായിപ്പറ്റ ബസ് സ്റ്റോപ്പിലിരുന്ന രണ്ടു പേർ കുട്ടിയാസൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു. അന്നലെ രാത്രി 9:45 പയമ്പറമ്പിൽ നിന്നും എൻ്റെ സ്വന്തം വണ്ടിമേൽ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ നായിപ്പറ്റ വന്ന സ്ഥലത്ത് നിന്നും ബസ് വെറ്റി സെറ്റിൽ കാത്തിരിക്കുമായിരുന്നു ഈ അക്രമികൾ. അവരെന്നെ വണ്ടി തടഞ്ഞു നിർത്തി വണ്ടിയിലെ ചാവി അടിച്ചെറിയുകയും എൻ്റെ വണ്ടീൻ്റെ മുന്നിൽ ഒരു കവറിൽ കുറച്ച് പേപ്പറുണ്ട്, ആ പേപ്പറൊക്കെ വലിച്ചെറിയുകയും ചെയ്തു. പിന്നെ ആദ്യം എന്നെ കോളർ പിടിച്ച് ചെരുപ്പോനെ അടിക്കാൻ ചെയ്യും, ചെരുപ്പ് ഞാൻ തട്ടി മാറ്റിയ പിന്നെ വടിയാണ് എനിക്ക് തോന്നുന്നു, ഏതായാലും പിണ്ടായതുകൊണ്ട് എൻ്റെ ഇവിടെയാണ് അടി കൊണ്ടത്. അങ്ങനെ തളർന്നു പോകണം. മർദ്ദനത്തിൽ തലയ്ക്കും കണ്ണിനും പരിക്കേറ്റ കുട്ടിയാസനെ മുക്കത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. മറിയം കുട്ടിയാസൻ്റെയും കുട്ടിയാസൻ്റെയും പരാതിയിൽ റിഷാദ് പരവരിയിൽ, ബഷീർ പെഴുങ്ങാട്ടിൽ എന്നിവരുടെ പേരിൽ മുക്കം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വയൽ നിർത്തുന്നതോടെ പ്രദേശത്തെ കിണറുകളിലും മറ്റും കുടിവെള്ളമില്ലാതാവുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. 2 വർഷങ്ങൾക്ക് മുൻപ് സമാനമായി പുഞ്ചപ്പാടത്ത് വയൽ മണ്ണിട്ട് നിർത്താനുള്ള ശ്രമവും നാട്ടുകാർ തടഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.